ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ദുഃഖവും ദുരിതവും വേദനയുമൊക്കെ അനുഭവിക്കാൻ ഒരു കാരണം അസുഖങ്ങളാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. നമുക്ക് ഈ അസുഖങ്ങൾ നമ്മൾക്കിങ്ങനെ വരുമ്പോഴേക്കാണ് നമ്മുടെ ജീവിതം താറുമാറായി പോകുന്നത്. നമുക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത്, പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കാറില്ല അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രക്ചേജഡ് ആകുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുടുംബം ജീവിതത്തിലൊക്കെ എല്ലാം സകലതും താറുമാറായി പോകുന്നു. കാരണം നമ്മൾ അസുഖമില്ലാതെ ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആരോഗ്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ദീർഘിപ്പിച്ച് ആരോഗ്യത്തെക്കുറിച്ച് വലിയ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്, നമുക്ക് ആരോഗ്യം അടിസ്ഥാനപരമായ ആരോഗ്യം നിലനിർത്തിക്കേണ്ടി പോകാനായിട്ട് നമുക്ക് വേണ്ട ഒരു സംഗതിയുണ്ട് നമ്മുടെ ശരീരത്തിൽ. അതാണ് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലേ. അപ്പോൾ ശരീരത്തിൽ ആവശ്യമില്ലാതെ ജലമില്ലെന്നുണ്ടെങ്കിലും നമുക്ക് ശരീരത്തിൻ്റെ ജലാംശം മുഴുവൻ വാർന്നു പോവുകയാണ്, ശരീരത്തിന് വെള്ളം ആവശ്യമായത് ലഭ്യമാകുന്നില്ല എങ്കിൽ എന്തുപറ്റും, നമ്മൾ ഒരു രോഗിയായി തീരും. നമ്മുടെ കാര്യം വിടുക, നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ നോക്കിക്കേ. നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരശീല എന്ന് പറഞ്ഞത് എന്താണ്, ജലമാണ് അല്ലേ. ആ ജലമില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം, ആകാശം, പൃഥ്വി, വായു, അഗ്നി, ദെൻ ജലം. അപ്പോൾ ഈ ജലമില്ലെന്നുണ്ടെങ്കിൽ, ഈ പഞ്ചഭൂതങ്ങളിലൊന്നായ ജലമില്ലെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ സംഗതികളും ഉണ്ട്, നല്ല സംഗതികളെല്ലാം ഉണ്ടെങ്കിൽ, പക്ഷേ വെള്ളമില്ലെങ്കിൽ ഈ ഭൂമി ഇങ്ങനെ ഹരിതാഭമായിട്ടിരിക്കുമോ? ഭൂമിയിലെ ഏതെങ്കിലും ഒരു ജീവജാലത്തിൻ്റെ കാര്യം എടുത്ത് നോക്കൂ, അവിടെ വെള്ളമില്ലെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സർവൈവ് ചെയ്ത് പോകുന്നത്? നമ്മുടെ മാമരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഈ പച്ചപ്പും പുൽമേടുകളും കുന്നും ചെരുവും സകല സംഗതികളിലും എല്ലാത്തിനും എന്ത് വേണം, നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ജലം വേണം അല്ലേ. വെള്ളമില്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. നമ്മൾ ചെടികൾക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് എന്താ വേണ്ടത്, വായുവും അല്ല വെള്ളവും പിന്നെ വളവും സൂര്യപ്രകാശവുമാണ് വേണ്ടത് അല്ലേ. അപ്പോൾ വളവും സൂര്യപ്രകാശവും ധാരാളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെടി കൊണ്ട് നട്ടു വെച്ചാൽ ജീവിതകാലത്തിൽ ഒരിക്കലും വെള്ളം ഒഴിക്കാതിരുന്നത് എന്താണ്, ഉണങ്ങി കരിഞ്ഞ് ചൂട്ട് പോലെയായി പോകത്തില്ലേ അത്? അത് ഇല്ലാതെയായി പോകും അല്ലേ. അപ്പോൾ ആവശ്യത്തിന് ജലമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യകരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ അവസ്ഥയും അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ജലമുണ്ടെങ്കിൽ തന്നെ, വെള്ളം ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ആളുകളെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിക്കോളൂ, ആരാണെന്നുണ്ടെങ്കിലും അതിനകത്ത് നമുക്ക് വളരെ വളരെയേറെ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. ഇപ്പോഴത്തെ യൂത്തുമാർക്കൊന്നും വെള്ളം കുടിക്കത്തില്ല, കുടിക്കെങ്കിലും യൂത്തുമാരും യൂത്തികളാണ് പറയാമോണ്ട് എനിക്കരുതില്ല, ഒന്നും വെള്ളം കുടിക്കുക വല്ല കൊക്കക്കോള പെപ്സിയോ മിരണ്ടയോ അങ്ങനെയുള്ള സംഗതികൾ, പിന്നെ മൊസിറ്റോ, ഇപ്പോൾ ഒത്തിരി സ്മൂത്തീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നില്ല. അതിനകത്തൊക്കെ ജലാംശമുണ്ട് എങ്കിലും പച്ചവെള്ളം കുടിച്ചാൽ കിട്ടുന്ന ആരോഗ്യമുണ്ടല്ലോ, അതിന് ഇതൊന്നും കിട്ടില്ല. അത് സ്പഷ്ടവും വ്യക്തവുമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ആരോഗ്യവും ജലവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വെള്ളം കുടിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. പ്രായമുള്ള ആളുകളൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ മിനിമം ഡോക്ടേഴ്സ് പറയുന്ന 5-6 ഗ്ലാസ് വെള്ളമെങ്കിലും, ലിറ്റർ കണക്കിന് വെള്ളമൊന്നും കുടിച്ചില്ലെങ്കിലും അത്രയെങ്കിലും വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാനിന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധ സസ്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനായിട്ടാണ് വന്നതാണ്. അത് അതിൻ്റെ പേര് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മിക്കവാർക്കും ഒക്കെ അറിയാമായിരിക്കും. അത് എന്താ പറയുക, ഫിലാന്തേസ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണത്. അതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറഞ്ഞാൽ ഫിലാന്തസ് നിരൂരിൻ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. അതിനെ നമ്മൾ മലയാളത്തിൽ അതിനെ വിളിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഫിലാന്തസ് നിരൂരിൽ എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല. അതിൻ്റെ മലയാളത്തിലുള്ള പേര് പറഞ്ഞാൽ അത് കീഴർനെല്ലി അഥവാ കിരട്ടർനെല്ലി എന്ന്, ചിലർ കിരട്ടർനെല്ലി എന്നും പറയും. ഈ കീഴർനെല്ലി അല്ലെങ്കിൽ കിരട്ടർനെല്ലി എന്ന് പറയുന്നത് ഈ സസ്യമാണ് കണ്ടല്ലോ. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇലയുടെ കീഴെ ഇങ്ങനെ നെല്ലിക്ക പോലെ കാണാൻ പറ്റുന്നുണ്ടോ? അത് കണ്ടോ, ഇങ്ങനെ നെല്ലിക്ക പോലെ ഇങ്ങനെ കുരുകുരോ കുരുകുര കുഞ്ഞു കുഞ്ഞ് പിന്നെ ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് ഇലയുടെ അടിയിൽ, ഇലയുടെ കീഴിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് കീഴാർനെല്ലി അല്ലെങ്കിൽ കിരട്ടാർനെല്ലി ഇതിനെ അറിയപ്പെടുന്നത്. ഇതിങ്ങനെ കൂമ്പിപ്പോകും കേട്ടോ, നമ്മൾ തൊട്ടാവാടി പോലെ ഇത് പറിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിങ്ങനെ കൂമ്പിപ്പോകും. ഇത് രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് തണ്ടിന് ഇങ്ങനെ നല്ല പച്ച ഉള്ള തണ്ടും, പിന്നെ ഒരെണ്ണത്തിൻ്റെ തണ്ടിന് ഇച്ചിരി ഒരു വയലറ്റ് കളർന്ന ഒരു ബ്രൗൺ കളർന്ന തണ്ടുമുണ്ട്. രണ്ടും ഒരേപോലെയാണ്, രണ്ടും ഔഷധദായകമാണ്.
പിന്നെ ഇതിനകത്ത് ഓരോന്നിലും നൂറുകണക്കിന് ഓരോ ഇലകളുടെ അടിയിൽ നൂറ് ഓരോന്നിൻ്റെ അടിയിൽ ഇങ്ങനെ വിത്തുകളുണ്ട്. അപ്പോൾ എത്ര ഇലയുണ്ടോ അത്രയും വിത്തുകൾ ഇതിനകത്ത് കാണും. അപ്പം ഈ ടൗണിലേക്ക് ഇന്നാളെ ഞാൻ പറഞ്ഞപ്പോൾ മുക്കുരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു മനുദേഹം പറഞ്ഞിരുന്നു ബാംഗ്ലൂരും അവിടെയൊക്കെ ഉള്ളവർ അവിടെ നിന്ന് ലഭ്യമാകുന്നില്ല എന്നുള്ള കാര്യം. പക്ഷേ കീഴാനെല്ലി എവിടെന്നെങ്കിലും ഒരു മൂത്ത ഒരു കീഴാനെല്ലി പറിച്ചിട്ടുണ്ട് വീട്ടിൽ ചെടിച്ചട്ടിൽ എവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ നൂറുകണക്കിന് വിത്തുകളുള്ളതുകൊണ്ട് നമുക്ക് നൂറുകണക്കിന് കീഴാനെല്ലി ഇഷ്ടംപോലെ നമുക്ക് അവിടെയൊക്കെ കിളുത്ത് വരും. അപ്പം അതുകൊണ്ട് കീഴാർനെല്ലി കിളിപ്പിച്ച് കിട്ടാനായിട്ട് ഏത് പരിസ്ഥിതിയിൽ യഥേഷ്ടം ഉണ്ടാകുന്ന സംഗതിയാണ് ഈ കീഴാർനെല്ലി അല്ലെങ്കിൽ കിരട്ടാർനെല്ലി എന്ന് പറഞ്ഞ ഈ ഔഷധ സസ്യം. അതുകൊണ്ട് ഇതിൻ്റെ ലഭ്യത വളരെയേറെ ഇപ്പോഴും ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ എല്ലാ പറമ്പിലും തൊടിയിലും ഒക്കെ ധാരാളം കിട്ടുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഇനി ഇതിൻ്റെ ദോഷങ്ങൾ നമ്മൾ എന്ത് സംഗതിയാണെങ്കിലും ഇതിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ ആദ്യം നോക്കണമല്ലോ. അപ്പോൾ ഈ കീഴാർനെല്ലി നമ്മൾ കഴിക്കുന്നുണ്ട്, ഇത് ആയുർവേദ സസ്യമാണ് എന്ന് പറഞ്ഞു. ആയുർവേദത്തിൽ വളരെയേറെ ഇത് ഇതെന്ന് പറഞ്ഞാൽ ആയുസിൻ്റെ സസ്യം എന്നാണ് അങ്ങനെ ഒരു പേരിടുന്നത്. കീഴാർനെല്ലി നമ്മൾ ആയുർവേദത്തിൽ അറിയപ്പെടുന്നത് ആയുസിൻ്റെ സസ്യം എന്നാണ്. ആയുസിൻ്റെ സസ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആയുസിനെ ദീർഘിപ്പിക്കുന്നത്, അതോ നമ്മുടെ രോഗങ്ങളെ വേരോടെ മുച്ചോടെ ഇല്ലാതെയാക്കുന്നതാണ്, രോഗങ്ങളെയൊക്കെ ഇത് ഇല്ലാതെയാക്കും. അതുകൊണ്ടാണ് ഇതിനെ ആയുസിൻ്റെ സസ്യം എന്നുകൂടി പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ദോഷം എല്ലാത്തിനകത്ത് ഗുണ രണ്ട് വശം നമ്മൾ പറയണമല്ലോ. ഇതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല, അതായത് ഇതിന് യാതൊരുവിധ ദോഷങ്ങളും ഈ കീഴാർനെല്ലിക്ക് ഇല്ല. ഇനി നമുക്ക് നോക്കാം ഈ കീഴാർനെല്ലി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കേണ്ട അത്യാവശ്യമുണ്ട്. ഇത് മഞ്ഞപ്പിത്തം, പനിയ, മൂത്രാശയ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, പനി, മൂത്രാശയ രോഗങ്ങൾ, പിന്നെ പിന്നെ മുടി വളരുവാനായിട്ട്, മുടി വളരുവാനായിട്ട് ഇത് വളരെയേറെ അത്യുത്തമമാണ്. മുടി വളരാനായിട്ട് വളരെയേറെ നല്ലതാണ്. പിന്നെ എല്ലാ കരൾ രോഗങ്ങൾക്കും, കരൾ രോഗങ്ങൾക്ക് ഇത് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ്. കഫത്തിന് ഇത് വളരെയേറെ നല്ലതാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഈ ഫാറ്റി ലിവർ കരളുമായിട്ട് സംബന്ധിച്ച സംഗതികളുണ്ട്, ക്രിയാറ്റിൻ്റെ പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ, കരൾ വീക്കം, ഫാറ്റി ലിവർ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെയേറെ എന്താ പറയുക, നമ്മുടെ പണ്ടൊക്കെ മഞ്ഞപ്പിത്തം വരുമ്പോൾ കീഴാർനെല്ലി പാലിൽ അരച്ച് കലക്കി കുടിക്കാനായിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്ന ഒരു ഒരു സംഗതി സ്ഥിതിവിശേഷം പണ്ട് നമുക്കൊക്കെ ഈ ആയുർവേദം ഈ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തമമായിട്ടുള്ള ഇത് ഈ കീഴാർനെല്ലിയായിരുന്നു. പിന്നെ പ്രമേഹത്തിന്, പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, പഞ്ചസാരയ്ക്ക്, അതായത് ഷുഗറിന് ഇത് നല്ല മരുന്നാണ് ഇത്. അതുകൂടാതെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, ഇത് ഇമ്മ്യൂണിറ്റിയെ കൂട്ടും, ദഹനത്തിന് അത്യുത്തമമാണ്, ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്താനുള്ള കഴിവ് ഇതുണ്ട്. പിന്നെ വ്രണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കരിയുവാനായിട്ട് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഉപയോഗം കൊണ്ട് വ്രണങ്ങളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ മൂത്രശുദ്ധി വരുന്നത്, മൂത്രം നന്നായിട്ട് ക്ലാരിറ്റി, അതായത് കിഡ്നിക്ക്, വൃക്കയ്ക്കും കിഡ്നിക്കും ഇത് വളരെയേറെ ഫലപ്രദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കിഡ്നിക്കും വൃക്കയ്ക്കും ഇത് വളരെയേറെ നല്ലതാണ്. പിന്നെ മറ്റെന്താണ്, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇത് നല്ലതാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഇത് കഫത്തിന് ഉത്തമമായിട്ടുള്ള മരുന്നാണ്. പിന്നെ ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ചില മൂത്രാശയ രോഗങ്ങളുണ്ട്, സ്ത്രീകൾക്കുള്ള സ്ത്രീ സംബന്ധമായിട്ടുള്ള ചില എന്താ യൂറിനറി ഇൻഫെക്ഷൻസിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് വളരെയേറെ നല്ലതാണ്. പിന്നെ ഇത് മഞ്ഞപ്പിത്തത്തെ കുറയ്ക്കുവാനായിട്ട് പണ്ട് മുതൽ, അതായത് ഇതിനകത്ത് ഫിലാന്തിൽ അല്ലെങ്കിൽ ഹൈപ്പോഫിലാന്തിൽ അല്ലെങ്കിൽ ഫിലാന്തിൽ അല്ലെങ്കിൽ ഹൈപ്പോഫിലാന്തിൽ എന്ന് പറഞ്ഞ രാസവസ്തു ഇതിനകത്ത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഫിലാന്തിലും ഹൈപ്പോഫിലാന്തിലും ഇതിനകത്ത് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ടാണ്, അതാണ് ഇത് ഈ മഞ്ഞപ്പിത്തത്തെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു ദോഷഫലങ്ങളുമില്ല, ധാരാളം ഗുണഫലങ്ങളുമുണ്ട്. മുടിക്കൊക്കെ ഇത് ഈ ഇതൊക്കെ ഇട്ടിട്ട് എണ്ണ കാച്ചു, എണ്ണയൊന്നും കാച്ചില്ലെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിയുന്ന സംഗതികൾ, മുടിക്ക് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ശരീരഭാഗങ്ങളുള്ള മുടി ഇഴകളെ ഇത് അതിൻ്റെ ആ റൂട്ടോടു കൂടി അതിനെ സ്ട്രെങ്താക്കുകയും അതിനെ വളരുവാനായിട്ട് സഹായിക്കുകയും ചെയ്യാനുള്ള ഒരു ഉത്തമ പ്രതിവിധിയാണിത്. കഫത്തിൽ ഞാൻ പറഞ്ഞില്ല, നമുക്കിത് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ എന്താണ്, ബോഡി നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ അസുഖങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള സംഗതികൾ നമ്മൾ കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് വരാനുള്ള സാധാരണപ്പെട്ട ചെറുകിട അസുഖങ്ങളൊന്നും നമുക്ക് വരില്ല. അതുകൊണ്ടാണ് ഇതിനെ ആയുസിൻ്റെ സസ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പനി, ചുമ ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന അങ്ങനെയുള്ളതെല്ലാത്തിനും ഇതിന് ഇത് വളരെയേറെ പരിഹാര മാർഗമാണ്, നന്നായിട്ട് നല്ലതാണ്. പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ മതിക്കുന്ന സംഗതിയാണ് ഈ വൃക്കരോഗങ്ങൾ, കരൾ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഇതൊക്കെ നമ്മളെ നന്നായിട്ട് ബാധിക്കുന്നതാണ്. പിന്നെ ഈ കള്ളുകുടിയന്മാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ആർക്കൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു, അവർക്കാണ് ഈ കരൾ രോഗങ്ങൾ കൂടുതലുണ്ടാകുന്നത് നമ്മൾ പറയുമായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ഉണ്ടാകുന്നു പറയുമായിരുന്നു. മഞ്ഞപ്പിത്തത്തെ വെക്കം ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ ഈ പിന്നെ എന്താ പറയുക, ഈ മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യതകളുണ്ട്. അതിനെയൊക്കെ വേരോടെ ഇല്ലാതാക്കുന്ന ഒരു സസ്യം കൂടിയാണ് നമ്മുടെ ഈ കീഴാർനെല്ലി എന്ന് പറഞ്ഞ ഈ സസ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കീഴാർനെല്ലി നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഈ കീഴാർനെല്ലി ഏത് രീതിയിൽ വേണം നമുക്ക് ഉപയോഗിക്കാൻ, നമുക്ക് കീഴാർനെല്ലി എന്താണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതാണ് കീഴാർനെല്ലി. അപ്പോൾ ഈ കീഴാർനെല്ലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഗതിയിൽ ഒരു ഒന്നോ രണ്ടോ കീഴാർനെല്ലി പറിച്ചിട്ട് നന്നായിട്ട് പറിച്ചെടുക്കുക, സമൂലം പറിച്ചിട്ട് നന്നായിട്ട് കഴുകുക,
ആ കഴുകിയിട്ട് അത് അങ്ങനെ ഒന്ന് രണ്ട് കത്രി കൊണ്ട് ഒന്ന് രണ്ടോ കട്ട് ചെയ്തിട്ട് അത് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുക. നമ്മൾ കുടിവെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ഒത്തിരി ഇടരുത്, സാധാരണഗതിയിൽ കുടിവെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ തന്നെ ഓരോ കീഴാർന്നെല്ലോ മറ്റോ ഇട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചാൽ മതി. അതിൻ്റെ എസ്സസ് ഫിലാന്തിലൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ചെന്നാൽ മതി, നമുക്കതിൻ്റെ എസൻസ് കിട്ടും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം ഇമ്മ്യൂണിറ്റി ഉണ്ടാകും, രക്ത ചംക്രമണത്തിലൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ ഇത് നമ്മുടെ ബോഡിയിലേക്ക് വരികയും നമുക്കതിനുള്ളൊരു ഒരു സംരക്ഷണ കവചം നമുക്ക് നൽകുകയും ചെയ്യും. പക്ഷേങ്കിൽ നമ്മളൊരു നമുക്ക് ഒരു ഒരു ഔഷധമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുവെച്ചാൽ, നമ്മൾ ഈ എന്താ പറയുക, ആയുർവേദ ആചാര്യന്മാരെ അല്ലെങ്കിൽ ഫിഷഗുരന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഔഷധമായിട്ട് കീഴാന്നെല്ലി ഉപയോഗിക്കേണ്ട രീതികൾ ചില ചില എന്താ പറയുക ചില ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ അല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാം, പാലിൽ അരച്ചൊക്കെ കുടിക്കാം. അല്ലാതെ നമുക്ക് സാധാരണഗതിയിൽ പിന്നെ ഈ മഞ്ഞപ്പിത്തം വന്നു മറ്റുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരു എന്താ പറയുക നമുക്കൊരു ഒരു ഒരു പ്രൊട്ടക്ഷൻ വേണം, നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കഴിക്കണം, അസുഖങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് നമ്മൾ കഴിക്കുകയാണ്. കുടിവെള്ളം ഞാൻ പറഞ്ഞു അങ്ങനെ കഴിക്കാം, സാധാരണ കുടിവെള്ളം പോലെ തന്നെ നമുക്ക് പറഞ്ഞുവിട്ട് കഴിച്ചാൽ മതി. അല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു 8-ഓ 10-ഓ കീഴടന്നിൽ നമ്മൾ പറിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. 8-ഓ 10-ഓ കീഴടന്നിൽ പറിച്ച് നന്നായിട്ട് കഴുകിയിട്ട് അത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്യുക, കട്ട് ചെയ്യുക അല്ലെങ്കിൽ ചതച്ചെടുക്കുക. അത് വെള്ളത്തിലേക്ക് ഇടുക, ഒരു 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് 3/4 ലിറ്റർ വെള്ളമായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അത് ഞാനിത് എടുത്തിരുന്നു, ഞാൻ നോക്കി, ഇത് ഞാൻ തിളപ്പിച്ച എടുത്തിട്ട് അതിൻ്റെ അത് ഇത് പിന്നെ 10 കിഴന്നിൻ്റെ ആയിരുന്നു, അതിങ്ങനെ തിളപ്പിച്ചപ്പോൾ അതിൻ്റെ ചണ്ടി ഇങ്ങനെ വരും, ഈ രീതിയിലേക്ക് എൻ്റെ ചണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇത് ഏകദേശം 300 മില്ലിയാണ്, അതായത് 900 മില്ലി വെള്ളം ഞാൻ തിളപ്പിച്ചെടുത്തിരുന്നു. 900 മില്ലി തിളപ്പിച്ചിട്ട് അത് 600 മില്ലിയാക്കി എടുത്തത്. അത് അളവൊക്കെ ജസ്റ്റ് അങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞേയുള്ളൂ. അങ്ങനെ തിളപ്പിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേനും ഇതുണ്ട്, എനിക്ക് ഇതിന് 3/4 കപ്പോളം വെള്ളം കിട്ടിയിരുന്നു. അത് കണ്ടില്ല, ഇത്രയും വെള്ളമാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ ഇത് കണ്ടു, ഇതിങ്ങനെ എടുത്ത് തിളയ്ക്കുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള ഒരു ടെക്സ്ചറിലേക്ക് ഈ വെള്ളം നമുക്ക് കിട്ടും. ഒരു ചെറിയ ഒരു വളരെ ലൈറ്റ് യെല്ലോ കളറിൽ നമുക്കിങ്ങനെ ഇത് കിട്ടും. ഇത് കുടിക്കുമ്പോൾ ഇത് 10 കിഴന്നിലയാണെന്ന് ഞാൻ പറയും. ഇത് നമുക്കിങ്ങനെ കൺസ്യൂം ചെയ്യാം, രാവിലെ ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ആയിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാം, യാതൊരു ദോഷഫലങ്ങളുമില്ല. ഇത് നമ്മുടെ കരളിനൊക്കെ നമുക്ക് പ്രത്യേകമായിട്ടൊരു പ്രൊട്ടക്ഷൻ നൽകും, ഒരു സംരക്ഷണ കവചം നൽകും. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയേറെ വർദ്ധിപ്പിക്കും, നമ്മുടെ ബി പി കുറയ്ക്കും, നമ്മുടെ പ്രമേഹം പെട്ടെന്ന്, നമ്മുടെ പഞ്ചസാര തീരെ ഡൗൺ ആയിട്ടുള്ള ആൾക്കാർ കഴിക്കരുത് കേട്ടോ. പിന്നെ ബി പി തീരെ ഡൗൺ ആയിട്ടുള്ളവർ കഴിക്കരുത്. എന്നു വെച്ചാൽ ഇത് പ്രമേഹത്തിനെ കുറയ്ക്കും, ബി പിനെയും ഇത് കുറയ്ക്കും. ബി പി എന്ന് പറഞ്ഞാൽ രക്തസമ്മർദ്ദമാണ്, രക്തസമ്മർദ്ദത്തെ കുറയ്ക്കും, പ്രമേഹത്തിനെയും കുറയ്ക്കും. അതുകൊണ്ട് പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ള ആളുകൾ ഇതുപോലെ കലക്കി 10 ഓ 11 ഓ ഡെയിലി കുടിച്ചേക്കില്ല, ഭയങ്കരമായിട്ട് ബി പിയും പിന്നെ അതും ഇതൊക്കെ ഡൗൺ ആയി താഴേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒരെണ്ണം വിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും വരില്ല, ഒരു പ്രശ്നങ്ങളും വരില്ല. ഇപ്പം നന്നായിട്ട് നമുക്ക് അങ്ങനെ അതിനുള്ള പ്രമേഹം നന്നായിട്ടുള്ള ആളുകളാണ്, രക്തസമ്മർദ്ദം നന്നായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ മൂത്രാശയ രോഗങ്ങളുള്ളവരാണ്, യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ കരൾ രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെയായി കുടിക്കുക. ഇത് നമ്മുടെ കരളിനെയൊക്കെ നല്ല പൊതിഞ്ഞ് നല്ല പ്രോപ്പറാക്കി ഓക്കെ ആക്കി വെക്കും. അപ്പം ഇതിങ്ങനെ കുടിക്കുമ്പോഴത്തേനും ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു ചെറിയൊരു അരുചിയുണ്ട്, ചെറിയൊരു കയ്പ്പ് കലർന്ന ഒരരുചി വരും. അത് ഈ 10 എണ്ണമൊക്കെ ഇട്ട് ഞാൻ ഇതിനെ തിളപ്പിച്ച് കുടിച്ചുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരരുചിയില്ല, ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത പോലുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഡെയിലി കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ മുക്കുറ്റി, കീഴനെല്ലി, പിന്നെ തുളസിയില, പിന്നെ പേരയില, അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയുടെയില, ഇതിൻ്റെയൊക്കെ ഒരില ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് വെള്ളത്തിനൊരു നല്ല എന്താ പറയുക പിന്നെ ചെറിയൊരു രുചിയും കിട്ടും. അത് കൂടാതെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി തരികയും നമ്മളെ നമ്മുടെ ശരീരത്തിന് വേണ്ടി എന്താ പറയുക ആരോഗ്യദായകമായിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം ഈ കീഴാർന്നെല്ലി അല്ലെങ്കിൽ കിരട്ടാർന്നെല്ലി എന്നുള്ള കാര്യം കേരള സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. നമുക്ക് ഒരു പൈസ പോലും മുടക്കാൻ, നമുക്കൊരു ചെറിയ തലപ്പനി വരുമ്പോൾ, തലവേദന വരുമ്പോൾ, ഇപ്പോൾ ഒരു ഡോക്ടറെ എടുത്ത് പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എങ്ങനെയാ വെച്ചാൽ ചീട്ട് എടുക്കണം, പിന്നെ കൗണ്ടറിൽ അതിൻ്റെ കാർഡിൻ്റെ പൈസ കൊടുക്കണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുള്ള പൈസ കൊടുക്കണം, പിന്നെ അവർ തരുന്ന ഉള്ള വിഷജ ഗുളികകളൊക്കെ മേടിച്ചിട്ട് വെറുതെ ഒരു കുഞ്ഞൊരു ടോൺസ് ഒരു ചെറിയ തൊണ്ടവേദനയോ അല്ലെങ്കിൽ ശരീരവേദനയോ ചെറിയ ചെറിയ സംഗതികളൊക്കെ ആണെങ്കിൽ അതിനൊക്കെ എത്രമാത്രം ഇപ്പം ജസ്റ്റ് ഒന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് എഡ്യൂക്കേഷനും ആരോഗ്യത്തിനും, ഈ രണ്ട് മേഖലകൾക്കാണ് ഏറ്റവും കൂടുതലും പൈസ ചിലവാക്കേണ്ടി വരുന്നത് ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള പൊടിക്കൈകൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താൻ സാധിക്കും, നമ്മുടെ ശരീരത്തെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഡോക്ടറെ നമുക്ക് അകറ്റുന്നത്. ഡോക്ടർമാരെ എന്നോട് തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടില്ല, ഇത് വീഡിയോ കണ്ടിട്ടുണ്ടോ, ഡെഫിനറ്റ്ലി ഡോക്ടറെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യമാണ് ഒരു എന്താ പറയുക ഒരു കെട്ടുറപ്പുള്ള രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് തന്നെ കെട്ടുറപ്പുള്ള ആരോഗ്യമുള്ള കുടുംബങ്ങളാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക.
കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന, കൂട്ടുകാരെ സ്നേഹിക്കുന്ന, വീട്ടുകാരെ സ്നേഹിക്കുന്ന എല്ലാവരും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നമ്മുടെ ആയുർവേദ മരുന്നുകൾ വെച്ചു പിടിപ്പിക്കുവാനും അവയെ പരിപാലിക്കുവാനും അവ ഉപയോഗിക്കുവാനും ശ്രമിക്കുക എന്നുള്ള സദുപദേശം നൽകിക്കൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും. വരെ എല്ലാവരും സുഖമായി, സന്തോഷകരമായി, ആരോഗ്യപരമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ.